ഒരു മാസം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ അതിർത്തി നിന്നും ഇന്ത്യൻ സേനയും ചൈനീസ് സേനയും പിന്മാറിയിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചൈന ആദ്യമായി പ്രതികരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ സംഭവ വികാസത്തെക്കുറിച്ച് ചൈന ഇന്ന് പറഞ്ഞത് ഇന്ത്യയുമായി ഞങ്ങൾ സമവായത്തിൽ എത്തിയിരിക്കുകയാണ് സമാധാനത്തിൻ്റെ പാതയിലാണ് രണ്ട് രാഷ്ട്രങ്ങളും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ശരിയായ ദിശയിൽ തന്നെയാണ് രണ്ട് രാജ്യങ്ങളുടെയും പോക്ക് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവ ചുയിങ് സിംഗ് പറഞ്ഞത് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇനി സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടത് ആ തലത്തിൽ ചർച്ച നടക്കും അതിലെ ആദ്യ പടി എന്ന നിലയിൽ കമാൻഡർമാരുടെ ലെവലിലുള്ള അല്ലെങ്കിൽ ആ നിരയിലുള്ള ചർച്ചയായിരിക്കും ആദ്യം നടക്കുക അതിനുശേഷം നയതന്ത്ര തലത്തിലെ ചർച്ച കൂടുതൽ നടക്കുമെന്നാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് ഹുവാ ചിങ്സു പറഞ്ഞത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ചൈനയുടെ ഭാഗത്തു നിന്ന് ആദ്യമായാണ് ഉണ്ടാകുന്നത് ഇന്ത്യയുമായി സമവായ ചർച്ച തുടരും ഒപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും സമവായത്തിൽ എത്തിയെന്നും ചൈന തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ലഡാക്കിലെ ഗാൽവാൻ താഴ്വര പോങ്കോങ് തടാകം എന്നിവിടങ്ങളിൽ നിന്ന് ചൈനീസ് സേന തങ്ങളുടെ സേന രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ പിന്മാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ രണ്ടു മുതൽ മൂന്ന് കിലോമീറ്റർ ദൂരം വരെ ഇന്ത്യൻ സേനയും പിന്മാറിയിട്ടുണ്ട് നേരത്തെ രണ്ട് സേനയും തമ്മിൽ അഞ്ഞൂറ് മീറ്ററിൻ്റെ വ്യത്യാസത്തിൽ വരെ വന്നിരുന്നു അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളിലെയും സൈനികർ മുഖാമുഖം നിന്നത് നിരവധി തവണ സംഘർഷം രണ്ട് രാജ്യങ്ങളിലെയും സൈനികർ തമ്മിൽ ഉടലെടുത്തിരുന്നു പല സംഘർഷങ്ങളും കയ്യാങ്കളിയുടെ വക്കിൽ വരെ എത്തി എത്തുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ തന്നെ ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു സംഘർഷാവസ്ഥ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങളും ചിന്തിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി നിരവധി തവണ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ചർച്ചകൾ നടക്കുകയുണ്ടായി അതിൻ്റെ പരിസമാപ്തി എന്ന എണ്ണമാണ് ഇന്നലെ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ സേനകളെ പിൻവലിക്കാൻ തീരുമാനമെടുത്തത് ഇനിയും ചർച്ച നടത്താനുണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പിന്മാറ്റമാണ് എന്നേക്കുമായിട്ടുള്ള ഒരു പിന്മാറ്റമാണ് ഇത് എന്ന് കരുതാൻ കഴിയില്ല കാരണം ഈ സംഘർഷത്തിന് മുൻപ് എവിടെയാണോ രണ്ട് സൈനികരും അല്ലെങ്കിൽ രണ്ട് സേനാ വിഭാഗങ്ങളും നിലയുറപ്പിച്ചത് അതേ സ്ഥലത്തേക്ക് രണ്ട് രാജ്യങ്ങളിലെയും സേനകൾ മാറി എന്നത് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് പഴയ സ്ഥിതി തുടരുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് മുൻപിൽ അഞ്ഞൂറ് മീറ്റർ എന്ന ആ ദൂരപരിധി വിട്ടുകൊണ്ട് പണ്ട് എവിടെയാണോ നിന്നത് അവിടേക്ക് രണ്ട് രാജ്യങ്ങളെയും സേനകളെ മാറ്റി എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അത്തരത്തിലാണ് സേന പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത് ഏത് സമയം വേണമെങ്കിലും പഴയ ഇതുപോലെ അതിർത്തി രേഖയിലേക്ക് രണ്ട് സേനകൾക്കും വരാൻ കഴിയുന്ന വിധമുള്ള മാറ്റമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ താൽക്കാലിക മാറ്റം എന്നാണ് നയതന്ത്ര പ്രതിനിധികൾ തന്നെ ഈ പിന്മാറ്റത്തെ വിശേഷിപ്പിക്കുന്നത് കൂടുതൽ ചർച്ച ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് എന്തായാലും തൽക്കാലത്തേക്ക് സംഘർഷമുണ്ടാകില്ല എന്ന ഉറപ്പാണ് ചൈന നൽകുന്നത് ഇന്ത്യയുമായി അത്തരത്തിലുള്ള സമവായമാണ് ചർച്ച വഴി ഉണ്ടായിരിക്കുന്നത് തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ സമീപഭാവിയിലെങ്കും കഴിഞ്ഞ ഒരു മാസമായി ഉണ്ടായ ഉടലെടുത്തതുപോലെയുള്ള സംഘർഷമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് വളരെ ഉറപ്പിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്